മാവോയിസ്റ്റ് നേതാവ് സിനോജിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ തൃശൂർ റൂറൽ എസ്പിക്ക് പരാതി നൽകി. വനത്തിൽ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതെന്നും ശവം മറവ് ചെയ്തുവെന്നുമായിരുന്നു മാവോയിസ്റ്റുകളുടെ ആദ്യ വിശദീകരണം. എന്നാൽ സിനോജ് ആത്മഹത്യ ചെയ്തെന്നാണ് മാവോയിസ്റ്റ് രഹസ്യരേഖയിലുള്ളത്. മാവോയിസ്റ്റ് നേതാവും തൃശൂർ വാടാനപ്പള്ളി സ്വദേശിയുമായിരുന്ന സിനോജിന്റെ സഹോദരൻ കണ്ണനാണ് തൃശൂർ റൂറൽ എസ്പിക്ക് പരാതി നൽകിയത്. സിനോജ് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടെന്നായിരുന്നു ആദ്യ വിവരം. സിനോജിനെ രക്തസാക്ഷിയായി സംഘടന പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നിലമ്പൂർ വെടിയിപ്പ് നടന്ന സ്ഥലത്തുനിന്നും പോലീസ് കണ്ടെടുത്ത രഹസ്യരേഖയിലുണ്ടായിരുന്നത് സിനോജ് ആത്മഹത്യ ചെയ്തു എന്നാണ്. ഈ സാഹചര്യത്തിലാണ് മരണത്തിലെ ദുരൂഹത നീക്കണമെന്നും സമഗ്രാന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് കുടുംബം പോലീസിനെ സമീപിച്ചത്. ബോംബ് സ്ഫോടനത്തിൽ മറ്റേ ചെതറി തിരിച്ച് പോയത് കൊണ്ടാണ് നിങ്ങളെ ബോഡി കാണിക്കാൻ കഴിയാതിരുന്നത് എന്ന് അവർ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ദുരൂഹത മാറ്റുന്നതിന് വേണ്ടിയിട്ട് അത് ഞങ്ങളുടെ കുടുംബത്തിന് വളരെ അറിയേണ്ടതാണ്. ഒരാളെങ്ങനെ മരണപ്പെട്ടു എന്നുള്ളത് അറിയാനുള്ളൊരു ബാധ്യത ഞങ്ങൾക്കുണ്ട്. ബോംബ് സ്ഫോടനത്തിൽ ചിതറിയ മൃതദേഹം പുറത്തെത്തിക്കാനാവാത്തതിനാൽ വനത്തിൽ തന്നെ മറവ് ചെയ്തു എന്നാണ് സംഘടന ആദ്യം വിശദീകരിച്ചത്. സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് പിന്നീട് പുറത്തുവന്ന ചിത്രങ്ങളിൽ മാവോയിസ്റ്റ് നേതാവ് രൂപേഷിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. സിനോജിന്റെ സഹോദരന്റെ പരാതി ഗൗരവത്തിൽ എടുക്കുമെന്നും അന്വേഷണം നടത്തുമെന്നും തൃശൂർ റൂറൽ SP പ്രതികരിച്ചു. കുറെ ഡൗട്ടുകൾ ബന്ധപ്പെട്ട ചില ഡീറ്റെയിൽസ് എന്നടത്ത പറഞ്ഞു. അത് വളരെ വിശദമായിട്ട് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഇന്ന് തന്നത് ഹർജി. ഞങ്ങളത് സ്വീകരിച്ചിട്ടുണ്ട്, വളരെ ഗൗരവമായിട്ടാണ് എടുത്തത്. പരാതി ലഭിച്ച സാഹചര്യത്തിൽ സിനോജിന്റെ മൃതദേഹം മറവ് ചെയ്തത് കണ്ടെത്തുകയാണ് പോലീസിന്റെ ആദ്യ നീക്കം. ഇതിനായി ഇപ്പോൾ ജയിലിലുള്ള മാവോയിസ്റ്റ് നേതാവ് രൂപേഷ് ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തേക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.